എല്ലാവർക്കും നമസ്കാരം. എസ് ഐ പി റേഡിയോ ടോക്കിൻ്റെ മൂന്നാം ദിവസം ഇന്ന് നമ്മുടെ അതിഥിയായി വരുന്നത് സി വി ബഷീർ സാറാണ്. അദ്ദേഹം ഒരു ട്രെയിനർ, എഴുത്തുകാരൻ, ഫ്രീ വിൽ സെൻറ്റർ ഫോർ അഡ്വാൻസ്ഡ് മെൻ്റൽ ഹെൽത്തിൻ്റെ ഡയറക്ടർ കൂടിയാണ്. അതിലുപരിയായി അദ്ദേഹം നമ്മുടെ കോളേജിൻ്റെ ഒരു പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ്. സാറിനെ ഹൃദ്യമായി ഈ ഒരു ഗ്രൂപ്പിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മാത്രമല്ല അദ്ദേഹത്തെ കേൾക്കാൻ എല്ലാ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. വളരെ സന്തോഷം. എൻ്റെ പേര് ബഷീർ. ഞാൻ അടുത്ത കോളേജിൽ 7 വർഷം തുടർച്ചയായി പഠിച്ചിട്ടുണ്ട്. എനിക്ക് കോളേജ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു സന്തോഷമാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കാം. അവിടെ വ്യത്യസ്തമായ ഒരു കലാലയം എന്ന നിലയ്ക്ക് ഇതിൽ സ്റ്റുഡൻസ് ഇനിഷ്യേറ്റീവ് പാലിയേറ്റീവിലെ ആളുകളാണ് അധികം ഉള്ളതെന്ന് എനിക്കറിയാം. മനുഷ്യർക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം മറ്റൊരു മനുഷ്യനെ സഹായിക്കുക എന്ന് തന്നെയാണ്. അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് സ്വാഭാവികമായും അവർ വളരെ വിശാല ഹൃദയരും മനസ്സ് വളരെ മറ്റുള്ളവർക്ക് വേണ്ടി തുറന്നു വച്ചവരും ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അവരോട് വീണ്ടും എന്താണ് പറയേണ്ടത് എന്നതിനേക്കാളേറെ അവരുമായ ഒരു ഇൻ്ററാക്ഷനാണ് ബേസിക്കലി എനിക്ക് തോന്നുന്നത് നന്നായിരിക്കാം. നമ്മുടെയും മറ്റുള്ളവരുടെയും അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോഴാണ് ഒന്നും ഒന്നും മൂന്നായി മാറുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒന്നും ഒന്നും മൂന്നായി മാറിയിട്ടാണ് ലോകത്ത്, രാജ്യത്ത്, അല്ലെങ്കിൽ നമ്മുടെ പിന്നെ ചുറ്റുഭാഗത്തൊക്കെ തന്നെ വലിയ നന്മകൾ ഉണ്ടായി വന്നിട്ടുള്ളത്. ആ നന്മകളിലെ ഏറ്റവും വലിയൊരു നന്മയാണ് നമ്മുടെ കലാലയം എന്ന് പറയുന്നത്. കാര്യമായ വലിയ വിദ്യാഭ്യാസമുള്ള ആൾക്കാരൊന്നും പഠിത്തി നിർത്തിയതല്ല അത്, പക്ഷേ മനസ്സിൽ മറ്റുള്ളവർക്ക് നന്മ സൂക്ഷിച്ച ആളുകൾ ഉണ്ടാക്കിയെടുത്തൊരു സ്ഥാപനം. അതുപോലെ നമുക്കും ഭാവിയിലേക്ക് ഏതെങ്കിലുമൊക്കെ ഒരു മരം നടാനായാൽ, കയ്യിലുള്ള വിത്ത് എവിടെയെങ്കിലും കയറിയാനായാൽ അത് വളർന്ന് പന്തലിച്ച് വലുതായി മരമായി അത് മറ്റുള്ളവർക്ക് തണലാവാൻ കഴിഞ്ഞാൽ അത് ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു സന്തോഷമായിരിക്കും. ഞാൻ വലിയ നീട്ടിക്കൊണ്ടുപോകുന്ന ഒരു ക്ലിപ്പ് ഇടുന്നില്ല, റെസ്പോൺസ് അനുസരിച്ച് മുന്നോട്ട് പോകും. ഇപ്പോൾ എല്ലാവരും വീട്ടിലിരിക്കുകയാണ്, സ്വസ്ഥവും സമാധാനവുമായിട്ട് വീട്ടിലിരിക്കുകയാണ്. അത് നമ്മളാ സ്വസ്ഥവും സമാധാനവും എന്ന് ഞാൻ ഇന്നോട്ട് കോമിക്കകത്താണ് പറയുന്നത്. ധാരാളം മാനസിക ഭൗതിക ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ട്. അവർക്ക് സാമ്പത്തിക പിന്തുണ ആവശ്യമുണ്ട്, മാനസിക പിന്തുണ ആവശ്യമുണ്ട്. യൂറോപ്പിലൊക്കെ നടന്ന ആ ഒരു പഠനത്തിൽ പറയുന്നത് ഈ കോവിഡുമായി ബന്ധപ്പെട്ട് വീട്ടിൽ ക്വാറന്റൈൻ ചെയ്യപ്പെട്ട ആളുകൾ, അതേപോലെ ഹോസ്പിറ്റലുകളിൽ ഇരിക്കുന്ന ആൾക്ക് 25%+ ആളുകൾക്ക് മാനസികമായ സംഘർഷങ്ങളുണ്ട് എന്നാണ്. മാനസിക സംഘർഷം എന്ന് പറയുമ്പോൾ പലതരത്തിൽ ആവാം. വീടിനകത്ത് ഭാര്യ ഭർത്താവോ ഇത്രയും കാലം ഒരുമിച്ച് ജീവിച്ചിട്ട് ഒരു പക്ഷേ അത്രയും സമയം ഒരുമിച്ച് ഇരുന്നിട്ടുണ്ടാവില്ല. അപ്പോൾ ഉണ്ടാകുന്ന അവർ തമ്മിലുള്ള പ്രൈവസി കോൺഫ്ലിക്ട്സ്, മക്കളുമായി ഇത്രയും കാലം ആരും അങ്ങനെ ഇടപഴകിയിട്ടുണ്ടാവില്ല, കാരണം നേരം വെളുക്കുമ്പോൾ സ്കൂളിൽ പോവും, വൈകിട്ട് തിരിച്ചു വരും, അതിനുശേഷമുള്ള ബന്ധങ്ങളേ ഉള്ളൂ. അതേപോലെ തന്നെ സ്റ്റുഡൻസ് ആവട്ടെ, അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവരാവട്ടെ, അവരുടെ കൊളീഗ്സുമായിട്ടുള്ള ഒരു റാപ്പ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ ഇല്ലാതെ സംഘർഷപൂർണമായി വീട്ടിലിരിക്കുന്ന ആൾക്കാർ, ഇവർക്ക് വലിയ തരത്തിലുള്ള, വലിയ തോതിലുള്ള മാനസിക സംഘർഷങ്ങൾ ഉണ്ടായി വരുന്നുണ്ട്. അത് പഠന വിധേയമാക്കുകയും ചെയ്യുന്നുണ്ട്. ലോകത്ത് ഇത്രയും കാലം ആളുകൾ വീട്ടിലിരിക്കുന്ന മറ്റൊരു കാലഘട്ടവും ഉണ്ടായിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഈ ഇതിനെക്കുറിച്ചുള്ള പഠനത്തിന് ഏറ്റവും നല്ല പറ്റിയ സമയമാണ് എന്ന് മാനസിക രോഗ വിദഗ്ധർ തീരുമാനിക്കുകയും ലോകത്തിൻ്റെ മുക്കിലും മൂലയിലുമൊക്കെ അത്തരത്തിലുള്ള വലിയ പഠനങ്ങൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണ് മനുഷ്യർക്ക് ഇങ്ങനെ ഒറ്റപ്പെട്ടാൽ സംഭവിക്കുക എന്ന കാര്യത്തിൽ. ഇതിന് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള സാർസ് പോലെയുള്ള വൻ പാൻഡമിക് അല്ലെങ്കിൽ എപ്പിഡമിക് ആയിട്ടുള്ള, അതിൽ നിന്ന് അതിനുശേഷം നടന്നിട്ടുള്ള പഠനങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത് പോസ്റ്റ് ട്രോമാറ്റിക് ഡിസോർഡേഴ്സ്
ഒരുപാട് ലോകത്ത് ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ കോവിഡുമായി ബന്ധപ്പെട്ട് പരക്കുന്ന ഒരു മാനസിക രോഗം എന്ന് പറയുന്നത് സിനോഫോബിയ എന്ന ഒരു സാധനം. സിനോഫോബിയ എന്ന് പറയുന്നത് തൻ്റേതല്ലാത്ത, തനിക്ക് അപ്പുറമുള്ള, തൻ്റെ നാടുകാരല്ലാത്ത, തൻ്റെ വർഗമല്ലാത്ത, തൻ്റെ വംശമല്ലാത്ത, തൻ്റെ ഭാഷയല്ലാത്ത ആളുകളോടൊക്കെയുള്ള ഒരു വിരോധമാണ്. അത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇത് ഞാൻ കാരണം സംഭവിച്ചതല്ല, ഇത് അവൻ കാരണം സംഭവിച്ചതാണ്, അപരൻ്റെ പ്രശ്നമാണ്, അതുകൊണ്ടാണ് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നത് എന്ന്. നിങ്ങൾ പലരും കണ്ടു കാണും, ഓസ്ട്രേലിയയിൽ ഒരാൾ ഒരു ചാട്ട വാറും അടിച്ചിട്ട് പിന്നെ ചൈനക്കാരെ ചീത്ത പറയുന്നതും മറ്റു വിദേശികളെ ചീത്ത പറയുന്നതൊക്കെ വളരെ വളരെ വൈറലായിട്ടൊരു വീഡിയോ ആയിരുന്നു. ഈ ഇത്തരത്തിലുള്ള സിനോഫോബിയ ആണ് ഇതിൻ്റെ ആഗോള അടിസ്ഥാനത്തിലുള്ള ഏറ്റവും വലിയ പ്രശ്നമായിട്ട് വരുന്നത്. രണ്ടാമതായിട്ട് ഒരു പക്ഷേ നമുക്കൊക്കെ ബാധിക്കാവുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ OCD എന്ന് പറയുന്ന ഒരു സാധനമാണ്, നമ്മുടെ ഉസുവാസ് എന്ന് പറയും. അത് എങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമ്മൾ ശീലിച്ചു വരുന്ന ചില ശീലങ്ങളുണ്ട്. കൈ കഴുകിക്കൊണ്ടേ ഇരിക്കുക, കുളിച്ചുകൊണ്ടേ ഇരിക്കുക, മറ്റുള്ളവരെ തൊടാതിരിക്കുക, ചെറിയ ഇടങ്ങളിൽ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഒരു ക്ലോസ്ട്രോഫോബിയ പോലുള്ളൊരു ഫീലിങ്, അതേപോലെ ചില സ്ഥലങ്ങൾ നമുക്ക് തൊടാൻ മടിയുണ്ടാവുക, പരസ്പരം കാണുമ്പോൾ കൈ കൊടുക്കാൻ മടിയുണ്ടാവുക, കെട്ടിപ്പിടിക്കാൻ മടിയുണ്ടാവുക. ഞാൻ ഇപ്പോൾ ചെയ്യണമെന്നല്ല പറയുന്നത്, ഭാവിയിൽ ഇത് മാറിക്കഴിഞ്ഞാലും, കോവിഡ് മാറിക്കഴിഞ്ഞാലും ആ വക കാര്യങ്ങളിലൊക്കെ നമ്മൾ വല്ലാത്ത ഒരു ശ്രദ്ധ പുലർത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അത്തരത്തിലുള്ള മാനസിക രോഗങ്ങൾ ഉണ്ടായി വരാൻ കാരണമാകും. ഇതിൽ ഏറ്റവും കൗതുകകരമായ കാര്യം, ഇപ്പോൾ നമ്മൾ സ്കൂളുകൾ ഓൺലൈനിലാണെങ്കിൽ തുടങ്ങി, മീറ്റിങ്ങുകൾ, ചാറ്റിംഗ് സോഫ്റ്റ്വെയറിൽ, ഗ്രോസറി സാധനങ്ങൾ വാങ്ങിക്കുന്നത് ഹോം ഡെലിവറി, അതും ഓൺലൈനായിട്ട്, ചികിത്സ പോലും ടെലിമെഡിസിനായിട്ട്, അതുപോലെ ഭക്ഷണം ഹോട്ടലിൽ നിന്ന് റെസ്റ്റോറൻറ്റിൽ നിന്ന് കൊണ്ടുവരുന്നത് ഓൺലൈനായിട്ട്, അതുപോലെ പണം കൈമാറ്റം, ബാങ്കിങ്, മറ്റെല്ലാ സേവനങ്ങളും, ഒന്നുമല്ല സർക്കാരിൻ്റെ സർവീസുകൾ പോലും നമ്മൾ ഇൻ്റർനെറ്റ് വഴി അതുവഴി സ്വീകരിച്ച് വരുന്ന ഒരു കാലത്താണ് നമ്മൾ ഇങ്ങനെയൊരു ഒരു പ്രശ്നത്തിലേക്ക് എടുത്തെറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ കുറേ കാര്യങ്ങൾ നമുക്ക് പരിചിതമായ കാര്യങ്ങളാണ്. പ്രത്യേകിച്ചും ഒരു മിഡിൽ ക്ലാസ്സിന്, അല്ലെങ്കിൽ മിഡിൽ ക്ലാസ്സിന് മുകളിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് പരിചിതമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു കാലഘട്ടം കഴിഞ്ഞാൽ ഇനി നമ്മൾ പരിശ്രമിക്കുക, എങ്ങനെയൊക്കെയാണ് നമുക്ക് വീടുകളിലേക്ക് ചുരുണ്ടുകൂടാൻ കഴിയുക, എങ്ങനെയാണ് പുറം ലോകത്തേക്ക് ഇറങ്ങാതെ കാര്യങ്ങൾ നടത്താൻ കഴിയുക എന്ന ഒരു ഒരു ചിന്തയാണ് ഉണ്ടാവുക. ഇത് വാസ്തവത്തിൽ വലിയ അപകടങ്ങൾ ഉണ്ടാക്കും. അപകടം എന്ന് വെച്ചാൽ ഇപ്പം ട്രാവൽ ഫീൽഡ്, അതുപോലെ അങ്ങനെയുള്ള ഒരുപാട് മേഖലകളുണ്ട്. മനുഷ്യർക്ക് പുറത്തിറങ്ങുകയും കാണുകയും സംവദിക്കുകയും ചെയ്താൽ മാത്രം ഉണ്ടാകാവുന്ന വ്യവസായ സംരംഭങ്ങളുണ്ട്. അതിനെ അതിലൊക്കെ ആ വലിയ തടസ്സമായി നമ്മുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നമുക്ക് പരമാവധി എങ്ങനെയാണ് ഓൺലൈനിൽ കാര്യങ്ങൾ ചെയ്യുക, എങ്ങനെയാണ് പിന്നെ തടി അനങ്ങാണ്ട് ഇപ്പോൾ കാര്യങ്ങൾ നേടിയെടുക്കുക എന്നതാണ് നോക്കുന്നത്. ഇപ്പോൾ ബിസിനസ് പോലും ഇപ്പോൾ വർക്ക് ഓഫീസിൽ നിന്ന് വർക്ക് ചെയ്യുന്നതിന് പകരം വീട്ടിലിരുന്ന് വർക്ക് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് സ്റ്റാഫിനെ കുറക്കാൻ കഴിയുക എന്ന് കമ്പനികൾ ആലോചിക്കും. അതുപോലെ 100 പേര് ഒരു സ്പേസിൽ നിന്ന് വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് വേണ്ട ഇലക്ട്രിസിറ്റി, സ്പേസ്, അവരുടെ സംവിധാനങ്ങൾ, ട്രാൻസ്പോർട്ടേഷൻ, ഇങ്ങനെയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ശമ്പളത്തിൻ്റെ പകുതിക്ക് പോലും തയ്യാറാവുന്ന ആളുകളും ഉണ്ടായേക്കാം. അപ്പം അത്തരത്തിലുള്ളൊരു മാറ്റം ഉണ്ടാവാനുള്ള വലിയൊരു സാധ്യത ഉണ്ട്. പിന്നെ സൈപ്പിനെ കുറിച്ച് വീണ്ടും പറയുന്നത്, ഞങ്ങളുടെ അടുത്ത ഒരു സ്ഥാപനം, ഞങ്ങളെ സഹകരിച്ച് നടത്തുന്ന ഒന്ന് രണ്ട് സ്ഥാപനങ്ങളുണ്ട്. അതിലൊക്കെ തന്നെ പിന്നെ നമ്മൾ ഈ കാരുണ്യമാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, മനുഷ്യരെ നിങ്ങൾ തൊടണം എന്നാണ്. മനുഷ്യരെ സ്പർശിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോഴുള്ള കോവിഡിൻ്റെ കാലത്തിൻ്റെ കാര്യമല്ല പറയുന്നത്, ഇപ്പോൾ തൊടാതിരിക്കുക എന്നുള്ളതാണ് ആവശ്യം. പക്ഷേ ഒരാളെ നിങ്ങൾ സ്പർശിക്കുക എന്നത് അയാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഏറ്റവും മഹത്തായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം ഞാൻ ദുബായിൽ ഒമാനിലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഞങ്ങൾ ഈ ക്യാമ്പുകളിൽ പോയി പാകിസ്ഥാനികളും അതേപോലെ ഇന്ത്യക്കാരും ഒക്കെയുള്ള വലിയ ക്യാമ്പുകൾ ഉണ്ടാകും. ഓരോ റൂമിലും 10-20 പേര് താമസിക്കുന്ന വലിയ ക്യാമ്പ്, ലേബർ ക്യാമ്പുകൾ. ഇവിടെ നമ്മൾ ചെയ്യാറുണ്ടായിരുന്ന ഒരു സംഗതി, എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ട് ഒന്ന് കൈ പിടിച്ചൊന്ന് കെട്ടിപ്പിടിക്കാന്നുള്ള, നല്ല കടുകണ്ണന മണമൊക്കെ ഉണ്ടാവും.
പക്ഷേ നിങ്ങൾ നിങ്ങളെ ഒരാൾ സ്പർശിക്കുന്നു എന്നത്, നിങ്ങളൊരാൾ കെട്ടിപ്പിടിക്കുന്നു എന്നത്, നിങ്ങൾക്കൊരാൾ കൈതരുന്നു എന്നുള്ളത്, നിങ്ങളുടെ പുറത്തൊരാൾ തലോടുന്നു എന്നത്, നിങ്ങളൊരാൾ പേരെടുത്ത് വിളിക്കുന്നു എന്നത് നിങ്ങൾക്ക് ഏറ്റവും അധികം സന്തോഷമുള്ളൊരു കാര്യമാണ്. അതുപോലെ നിങ്ങൾ മറ്റുള്ളവരും കണക്കാക്കണം. ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുള്ള ഒരാളെ നിങ്ങൾ വെറുതെ ഒന്ന് കെട്ടിപ്പിടിച്ച് നോക്കും, ഒന്ന് തലോടി നോക്കും, നിങ്ങളവിടെ അടുത്ത് നിന്ന് നോക്കും, അവരോട് രണ്ട് നല്ലത് പറഞ്ഞു നോക്കും. അവരെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ ജീവിതത്തിലെ വലിയൊരു കാര്യമാണ്. ഒരുപാട് ക്രിമിനൽ സ്വഭാവങ്ങൾ മനുഷ്യരിൽ നിന്ന് എടുത്തു കളയാനുള്ള ഏറ്റവും നല്ല മാർഗം അവരെ ചേർത്ത് നിർത്തുകയും മനുഷ്യരെ മണക്കാൻ അനുവദിക്കുകയും ചെയ്യുന്നുള്ളൂ. മനുഷ്യരുടെ ഗന്ധം അവർക്ക് നൽകുക എന്നതുകൂടിയാണ്. അപ്പോൾ ഇത് വലിയൊരു വളരെ വിശാലമായി പറയേണ്ട ഒരു കാര്യമാണെങ്കിലും ലളിതമായി ഒരു കാര്യം ഞാൻ പറയുന്നത്, മറ്റു മനുഷ്യർ നിങ്ങൾ എത്ര കൊടിയ കുറ്റവാസനയുള്ള ഒരാളെ പോലും ഒന്ന് ചേർത്ത് നിർത്തുകയും അവരോ ഒരു മനുഷ്യൻ എന്ന നിലക്ക് പരിഗണിക്കുകയും അവരെ നെറ്റിയിൽ ഒന്ന് തലോടുകയും അവരെ ഒന്ന് ആശ്വസിപ്പിക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും അവരുടെ സ്വഭാവത്തിൽ വലിയ മാറ്റം വരും. ഇത് വളരെ വ്യക്തിപരമായിട്ടുള്ള ഒരു ചോദ്യമാണ്. നമ്മൾ എനിക്ക് തോന്നുന്നത് നമ്മൾ ഭയങ്കരമായിട്ട് പ്രൊഫഷണലിലേക്ക് കമ്മിറ്റഡായി കുറേ കാലം നിൽക്കും. നമ്മുടെ ഒരു 40 കഴിഞ്ഞാൽ പിന്നെ ആളുകൾ ആലോചിക്കുക തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചെയ്യാൻ ആഗ്രഹിക്കുക എന്താണെന്നുള്ളതാണ്. ചെയ്യേണ്ടതും അങ്ങനെ തന്നെയാണ് ആഗ്രഹിക്കുക, തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കാരണം ഒരു മനുഷ്യന് ഏറ്റവും നന്നായി ചെയ്യാൻ കഴിയുന്ന കാര്യത്തിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യത്തിൽ ഫോക്കസ് ചെയ്യുമ്പോൾ അത് അയാൾക്ക് വളരെ നന്നായി ചെയ്യാൻ കഴിയും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കഴിവുകളും കഴിവുകുറവുകളും ഏറ്റവും അറിയുന്ന ഒരാൾ ഞാൻ തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു പ്രൊഫഷനും അതിനനുസരിച്ചുള്ള നമ്മുടെ പാഷനും തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഞാൻ സ്വീകരിച്ചിട്ടുള്ള ഒരു സംഗതി. അതുകൊണ്ട് ഒരു പക്ഷേ സാമ്പത്തികമായ ഒരുപാട് നഷ്ടങ്ങളുണ്ടായി. ഇപ്പം നമ്മുടെ ഈ എന്താ പറയുക, റൈറ്റ് ബ്രെയിൻ എനേബിൾഡ് ആയിട്ടുള്ള വർക്കുകൾ, ഇപ്പോൾ എഴുത്ത്, വായന, അല്ലെങ്കിൽ സംഗീതം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ചിത്രം വര, ഇതൊക്കെ ഒന്നും ഒരു പൈസ കിട്ടുന്ന സംഗതികളായിരിക്കണം എന്നില്ല. പക്ഷേ എൻഡ് ഓഫ് ദി ഡേ ഈ പൈസ കൊണ്ട് നമ്മളെന്താ ഉദ്ദേശിക്കുന്നത്? നമുക്ക് മനസ്സിന് സമാധാനവും ശാന്തിയും കിട്ടണം. ആ സമാധാനവും ശാന്തിയും മറ്റ് നമ്മുടെ ചില ആക്ടിവിറ്റീസ് കൊണ്ട് കിട്ടുകയാണെങ്കിൽ അതായിരിക്കുമല്ലോ ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ കഴിയുക. പിന്നെ അടിസ്ഥാനപരമായി എൻ്റെ തൊഴിലെന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡിംഗ് ആണ്. പിന്നെ അത് ഞാൻ ഒരുപാട് പ്രൊഫഷണൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അവസാനം ഞാൻ എത്തിപ്പെട്ട ഒരു നിഷ ഓഫ് പ്രൊഫഷൻ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സാധനം സ്റ്റോക്ക് മാർക്കറ്റാണ്. മറ്റെല്ലാ മാർക്കറ്റുകളെയും നിയന്ത്രിക്കുന്ന, അല്ലെങ്കിൽ മറ്റെല്ലാ മാർക്കറ്റുകളാലും നിയന്ത്രിക്കപ്പെടുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാവുന്ന ഒരു മേഖല എന്ന നിലക്ക് ലോക സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാനും അതിൻ്റെ വളർച്ചയും തളർച്ചയൊക്കെ ദിവസവും പഠിക്കാനും നമ്മളെ നിർബന്ധിക്കുന്ന ഒരു പ്രൊഫഷനാണത്. അതുകൊണ്ട് വിൽ ബി അപ്ഡേറ്റഡ് ആൻഡ് നമുക്ക് എല്ലാ പിന്നെ രീതിയിലും എല്ലാ ഞാൻ പറയുന്ന എല്ലാ ആളുകളും കുറേശ്ശെങ്കിലും ഈ സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട് എന്താണ് ലോകത്ത് നടക്കുന്നതെന്ന് അറിയാൻ ശ്രമിക്കുകയും അതിൽ ചെറിയ ഇൻവെസ്റ്റ്മെൻ്റൊക്കെ എല്ലാവരും നടത്തുകയും ചെയ്യണമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ഇതിലേറ്റവും കൗതുകകരമായ കാര്യം അവിടെ എത്തുമ്പോൾ നമ്മളെ സ്വീകരിക്കുന്ന ആളുകൾ ഒരുപക്ഷെ തലമുറ മൊത്തം മാറിയിട്ടുണ്ടാകും. പക്ഷേ അന്ന് ഇപ്പോൾ 7 വർഷം അവിടെ ചിലവഴിക്കുക എന്ന് പറയുമ്പോൾ വെറും ചിലവഴിച്ചാലും അവിടെ വേറെ കോഴ്സ് ഇല്ലാത്തതുകൊണ്ട് അവിടുന്ന് പിന്നെ അവിടെ പഠിക്കാൻ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് അവിടുന്ന് പോകുന്നതാണ്. കാരണം അത്രമാത്രം നമ്മൾ ഓരോ ദിവസവും പിന്നെ സന്തോഷിച്ച് കഴിഞ്ഞ സ്ഥലമാണ്. അപ്പോൾ അവിടേക്ക് എങ്ങനെയൊക്കെ തിരിച്ചു വരാൻ പറ്റുമോ എന്നാണ് ആലോചിക്കുക. അതുകൊണ്ടാണ് ഈ ആലംബനീയ പ്രവർത്തനം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് എത്തി. കാരണം നമ്മുടെ ഒരു എപ്പോഴും തോന്നുക, എൻ്റെ ഒരു മനസ്സിൽ തോന്നുക എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, വലിയൊരു വെയിലത്തു നിന്ന് ഒരു തള്ളത്തേക്ക് കയറുന്ന പോലെയാണ് ക്യാമ്പസിനകത്ത് കയറുമ്പോൾ. നമ്മുടെ കുട്ടിക്കാലം, നമ്മുടെ കൗമാരം, അല്ലെങ്കിൽ നമ്മുടെ യൗവനത്തിൻ്റെ തുടക്കം ഒക്കെ വളരെ മനോഹരമായി ആഘോഷിച്ച ഒരു കാലം, ഒരു ധാരാളം ഓർമ്മകൾ ബാക്കി നിന്ന ഒരു കാലം, ധാരാളം സൗഹൃദങ്ങൾ എടുത്ത ഒരു സ്ഥലം, സ്വാഭാവികമായിട്ടും അത് നമുക്ക് ഇഷ്ടപ്പെടുമല്ലോ. എൻ്റെ ഒരു സുഹൃത്ത് പറയാറുണ്ട്, കല്യാണ മണ്ഡപത്തിൻ്റെ മുന്നിലൂടെ പോകുമ്പോൾ എനിക്കിപ്പോഴും നെഞ്ചിനൊരു പിടച്ചിലാണെന്ന്. കാരണം അവൻ അവിടെ നിന്നാണ് കല്യാണം കഴിച്ച് ഡൈവോഴ്സുമായി. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ തിരിച്ചുള്ളൊരു പിന്നെ അഭിപ്രായമാണ് കോളേജിനെ പറ്റി ഞാൻ പറയാം. ഞങ്ങൾ പഠിക്കുന്ന കാലത്തുണ്ടായിരുന്ന ഒരു പ്രത്യേകത, പ്രീ ഡിഗ്രി ഉണ്ടായിരുന്നു അവിടെ എന്നുള്ളതാണ്.
അങ്ങനെ പ്രീ ഡിഗ്രി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അർത്ഥം ഡിഗ്രിയിലെയും പി ജിയിലെയും ഉള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെ ഷോ കാണാൻ വലിയൊരു ഓഡിയൻസ് ഉണ്ടാവുക എന്ന അർത്ഥം. അപ്പം അതുകൊണ്ടൊരു സെൽഫ് കണ്ടന്റ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി തന്നെയായിരുന്നു അവിടെ. ചെറിയ അഥവാ ചെറിയ തലമുറ മുതൽ പി ജി വരെയുള്ള ഒരു 7 വർഷത്തെ വ്യത്യാസമുള്ള 7 വർഷത്തെ യൗവനത്തിൻ്റെ വിവിധ ഘട്ടങ്ങളുള്ള ഒരു ക്യാമ്പസ് നിലക്ക് അതിൻ്റേതായ എല്ലാ സാധ്യതകളെയും ആ ക്യാമ്പസ് ഉപയോഗപ്പെടുത്തും സ്വാഭാവികമായിട്ട്. അവിടെ നിന്ന് ആ കാലഘട്ടത്തിൽ ഏറ്റവും അധികം അവിടെ നടന്നിരുന്നൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡിഗ്രി പി ജിയും പഠിക്കുന്ന വിദ്യാർത്ഥികൾ ആണുങ്ങൾ പ്രീ ഡിഗ്രിയിലുള്ള പെൺകുട്ടികളെ വിവാഹം കഴിക്കുക എന്നുള്ളൊരു സംഗതിയായിരുന്നു. അപ്പോൾ അന്ന് ഇപ്പോൾ ഈ പ്രണയം എന്നൊക്കെ പറയുന്നത് വിവാഹത്തിന് വേണ്ടിയുള്ളൊരു സെറ്റപ്പായിരുന്നല്ലോ. അതുകൊണ്ട് അങ്ങനെ ആയിരുന്നു അവർ അന്ന് ചെയ്തിരുന്നത്. അപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ ലൈൻ മുമ്പ് തലമിനി മിനിറ്റിൽ അവിടെ നിന്ന് വിവാഹം കഴിച്ചവരുടെ മാത്രം ഒരു പ്രത്യേക വിഭാഗം സെറ്റപ്പ് ചെയ്യണ്ടായി. ഒരുപാട് പേര് അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ വിവാഹം എന്ന് പറഞ്ഞ റിസൾട്ട്, അപ്പോൾ അതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ, സൗഹൃദങ്ങളും ബന്ധങ്ങളൊക്കെ ആ കാലഘട്ടത്തിൽ അന്ന് എല്ലാവരും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റം ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ഈ സോഷ്യൽ മീഡിയകളാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ മക്കളൊക്കെ പഠിക്കുമ്പോഴും എനിക്ക് അവരും വളരെ നല്ല ബന്ധങ്ങൾ സൂക്ഷിക്കുന്നുണ്ട്. എൻ്റെ മകൻ സി ഇ ടി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ BArk ചെയ്ത ആളാണ്, അപ്പോൾ 300. അപ്പോൾ അവനൊക്കെ ധാരാളം നല്ല അടുത്ത സൗഹൃദങ്ങൾ സൂക്ഷിക്കുന്നുണ്ട്. പക്ഷേ നമ്മളത് പ്രത്യക്ഷമല്ല എന്ന് മാത്രം, ഞങ്ങളുടെ കാലത്ത് അത് പ്രത്യക്ഷമായിരുന്നു. കാരണം അവിടെ ക്യാമ്പസിന് ഗേറ്റ് കടന്ന ഉടനെ തന്നെ ഇടതുവശത്ത് കുറച്ച് കല്ലിട്ടിട്ടുണ്ടാവും ആ മതിലിൻ്റെ സൈഡിൽ. അന്നത്തെ സൗഹൃദത്തിൻ്റെ അങ്ങേയറ്റം സൂക്ഷിക്കുന്ന ആൾക്കാർ ആദ്യം ആ കല്ലിൽ വന്നിരിക്കുക, അവിടെ വന്നിരുന്നിട്ട് ഒരു കൂളിംഗ് പീരീഡ് കഴിഞ്ഞിട്ട് പിന്നെ ക്ലാസ്സിലേക്ക് പോവുള്ളൂ. അപ്പോൾ അതൊരു സൗഹൃദം അങ്ങനെ തന്നെ വേണ്ടിയിരുന്നു. പിന്നെ ഫോണും പിന്നെ മൊബൈൽ ഫോണും ഒക്കെ തുടങ്ങിയ അതിന് ശേഷം അഥവാ 90s തുടക്കത്തിൽ ഒക്കെയാണ് സാവകാശം മൊബൈൽ ഫോണും മറ്റൊക്കെ വന്നു, അങ്ങനെ മുന്നോട്ട് പോകുന്നത് 90s. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഒരാളുടെ ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ ഫിസിക്കലി അവരെ കാണുക, സംസാരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ആത്മബന്ധങ്ങൾ കുറഞ്ഞു പോയിട്ടൊന്നുമില്ല, സത്യത്തിൽ കൂടുക ചെയ്തിട്ടുള്ളത്. പക്ഷേ ഫിസിക്കലായിട്ടുള്ള കൂടലുകൾക്ക് കുറവ് സംഭവിച്ചിട്ടുണ്ട്. പിന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, അന്ന് കാല്പനികതയുടെ ഒരു കാലമായിരുന്നു. വളരെ കാല്പനികമായ ജീവികളായിരുന്നു ക്യാമ്പസിലുണ്ടായിരുന്നത്. സംഗീതവും കവിതയും മറ്റൊക്കെ ശ്രദ്ധിക്കുകയും സാമ്പത്തികമായ മറ്റു തരത്തിലുള്ള പ്രൊഫഷണലായിട്ടുള്ള വലിയ ആംബിഷൻസൊക്കെ ഇല്ലാതിരിക്കുകയും ചെയ്യുന്നൊരു കാലമാണ് അതുണ്ടായിരുന്നത്. പക്ഷേ അതിനുശേഷം പുതിയ തലമുറയിൽ നിന്ന് കാണുന്നത് പ്രൊഫഷണലായിട്ടുള്ള കോമ്പറ്റീഷൻ ഉണ്ട്, സ്വാഭാവികമായിട്ട് അവർക്ക് കോമ്പറ്റീഷൻ ഉണ്ട്. പ്രൊഫഷണലായിട്ടുള്ള പിന്നെ കോമ്പറ്റീഷൻ ഉണ്ടാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ചും കൂടി ഫോക്കസ് ചെയ്യുകയും ചെയ്യണം. ഇപ്പോൾ എൻ്റെ മക്കളോടൊക്കെ ചോദിച്ചാൽ അവർക്ക് കൃത്യമായിട്ട് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, ഇന്നതാവണം ഇന്നതാവണം ഇന്ന ചെയ്യണം, ഇന്ന സ്ഥാപനത്തിൽ ഇന്ന കോഴ്സ് പഠിച്ച് ഇന്ന സ്ഥലത്ത് ജോലി എടുക്കണം എന്ന് പ്ലസ് വണ്ണിൽ പഠിക്കുന്ന എൻ്റെ മോൾക്ക് വരെ ധാരണയുണ്ട്. പക്ഷേ അങ്ങനെ ആ ഒരു സംഭവം ആ കാലത്ത് ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം. അവിടെ അധ്യാപകർക്ക് വളരെ ബുദ്ധിമുട്ടിയാണ് പിന്നെ ഈ പേഴ്സണൽ മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ വെച്ചിരുന്നത്. പക്ഷേ മോട്ടിവേഷൻ ക്ലാസ്സുകളിൽ പോലും അറ്റൻഡ് ചെയ്യുന്നതിന് വലിയ താല്പര്യമൊന്നും ആരും കാണിച്ചിരുന്നില്ല. ഇന്ന് അത് മാറിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും നമുക്ക് പ്രൊഫഷണലി സന്തോഷം കിട്ടുന്നത് സ്വാഭാവികമായിട്ടും നല്ല പൈസ കിട്ടുമ്പോഴാണ്. എന്നെ മിറ്റ്സുബിഷി എന്നൊരു കമ്പനിയിൽ ട്രെയിനറായിരുന്നു. അപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിലും രാജ്യങ്ങളിലും ഒക്കെ നമുക്ക് പോകാൻ പറ്റിയിട്ടുണ്ട് അവർ ട്രെയിനിങ്ങിന് പറഞ്ഞേക്കുന്നത്. എവിടെ നമ്മൾ ചെന്നാലുമുള്ള ഒരു സൗകര്യം മലയാളികൾ ഉണ്ടാവും എന്നതാണ്, അതിന് കുഴപ്പം അതാണ് മലയാളികൾ ഉണ്ടാവും എന്നുള്ളതാണ്. നമ്മൾ ചെല്ലുമ്പോൾ ഒരു മലയാളിയെ വന്നിട്ടില്ല ഇത്ര ദൂരത്ത് എന്ന് അവർ പറയും. പ്രൊഫഷണൽ സാറ്റിസ്ഫാക്ഷൻ രണ്ട് കാര്യത്തിൽ, ഒന്ന് നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ റിസൾട്ട് ഉണ്ടാകുമ്പോൾ. ഇപ്പോൾ അടുത്ത് ട്രെയിനിങ് നടത്തി, ഞാൻ ബേസിക്കലി ടെക്നിക്കൽ ട്രെയിനറായിരുന്നു. ഈ എന്താ പറയുക, സോഫ്റ്റ്വെയറുകളും അതേപോലെ പുതിയ ഇലസ്ട്രേഷൻസൊക്കെ വരുമ്പോൾ അത് എല്ലാ മെക്കാനിക്കുകൾക്കും ട്രെയിൻ ചെയ്ത് കൊടുക്കുക എന്നുള്ള ഒരു സംഗതിയാണ്. പ്രസൻറ്റേഷൻ ഉണ്ടാക്കി എല്ലായിടത്തും പോയി അവതരിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മളത് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ, അവർക്കത് പഠിച്ചു, അവർ മനസ്സിലാക്കി, അത് അപ്ലൈ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ, അതേപോലെ വളരെ സെൻസിബിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കുമ്പോൾ അത് പ്രൊഫഷണൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കുക. അതോടൊപ്പം നല്ല പൈസയും കിട്ടണം. പൈസ കിട്ടുക എന്നുള്ളടത്ത് ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ ജീവിതമാർഗമായി കണ്ടിട്ടുള്ള എൻ്റെ മേഖലയിലാണ് എൻ്റെ ആ തരത്തിലുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് ഇപ്പോഴുള്ളത് സ്റ്റോക്ക് മാർക്കറ്റിലും ട്രേഡിങ്ങിലും.
പിന്നെ മറ്റൊരു സാധനം എന്ന് വെച്ചാൽ മനസ്സിന് ഏറ്റവും സന്തോഷം ഉണ്ടാക്കുന്നത് നമ്മൾ അടുത്ത സുഹൃത്തുക്കളോട് കൂടി ഇരുന്ന് കുറച്ച് പാട്ടൊക്കെ പാടി, എനിക്ക് കുറച്ച് ഈ സംഗീതോപകരണങ്ങളൊക്കെ ഞാൻ അന്ധകാലത്ത് അവിടെ സീസോണിൽ ഒക്കെ പിന്നെ ഈ ഫ്ലൂട്ട് വായന ഓടക്കുഴൽ വായനയിൽ നമുക്ക് സമ്മാനം കിട്ടാറുണ്ടായിരുന്നു. പിന്നെ മാപ്പിളപ്പാട്ട്, ഒപ്പന, ഫ്ലൂട്ട്, കൊൽക്കളി, പിന്നെ സംഘഗാനം അങ്ങനെ കൂടിയിട്ട് പല പരിപാടികളിൽ അപ്പോൾ 7 വർഷം എനിക്ക് ഇൻഡസോണിന് പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതൊക്കെ ഒരു ഓർമ്മയിലെ സന്തോഷമാണ് എന്ന് പറയുന്നത്. പിന്നെ ഇപ്പോഴുള്ള സന്തോഷം തീർച്ചയായിട്ടും അപ്പം നമ്മുടെ ഒന്നുകൊണ്ട് പാട്ടുകളൊക്കെ നല്ല ഹിറ്റായി, 1 മില്യൺ വ്യൂസ് വന്നു. അതേപോലെ ഒരു പുസ്തകം ഇറക്കിയിരുന്നു, അതൊരു 10-30,000 കോപ്പി വിറ്റുപോയി, ഇങ്ങനെയൊക്കെയുള്ള തള്ളലുകൾ എന്ന് നമ്മൾ പറയുന്ന സാധനങ്ങൾ, അതൊക്കെ വളരെ വലിയ സന്തോഷം ഉണ്ടാക്കേണ്ട കാര്യമാണ്. എന്നാൽ ഞാൻ ചോദിച്ചോട്ടെ, ഇതൊരു സീരിയസ് ഒരു ഇതായി തോന്നരുത്, കാരണം കുട്ടികളൊക്കെ വളരെ എന്താ പറയുക, വളരെ എന്താ ആലങ്കാരികമായിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ നമ്മളുടെ സൗഹൃദം വെച്ച് ഞാനൊരു പബ്ലിക് നമ്മുടെ കുട്ടികളൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. സി വിയെക്കുറിച്ച് എൻ്റെ ഒരു കാഴ്ചപ്പാട്, സി വി ഒരുപാട് പ്രണയം മനസ്സിൽ സൂക്ഷിക്കുന്ന ആളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം സി വിയുടെ ലിറിക്സിൽ നിന്ന് തന്നെ അത് നമുക്ക് പരിചിതമാണ്. കാരണം എവിടെയോ ഒരാൾ, എനിക്ക് പാടാൻ അറിയില്ല, അല്ലെങ്കിൽ ഒരവസരത്തിൽ കുറച്ചും കൂടി നന്നാക്കി എനിക്ക് പാടാൻ പറ്റുമായിരിക്കും. എവിടെയോ ഒരാൾ എന്നെ കാത്തിരിക്കുന്നുണ്ടെന്നറിയുന്നതാണ് എൻ്റെ സ്വർഗം എന്ന് ഉള്ള ഒരു വരി തുടങ്ങി ഒരുപാട് പേരുടെ മനസ്സിൽ എപ്പോഴും മൂളിക്കൊണ്ട് നടക്കുന്ന ഒരു ഗസൽ ഗാനമാണത്. നമ്മുടെ സുഹൃത്തുക്കളിൽ സിവിക്കറിയാം ഒരുപാട് പേര് അത് പല സ്റ്റേജുകളിൽ പാടിയിട്ടുണ്ട്. അതിൽ നിന്ന് ഞാൻ ചോദിക്കുന്ന ചോദ്യം, സിവിയുടെ അഭിപ്രായത്തിൽ സി വി എന്തു പറയുന്നു പ്രണയത്തെക്കുറിച്ച്, സി വിയുടെ കാഴ്ചപ്പാട് എന്താണ്? സന്തോഷം, എന്തൊന്ന് ഇല്ലെങ്കിൽ മരിച്ചു പോകുമോ, അതാണ് പ്രണയം. ഇവിടെ നമ്മൾ ഈ പ്രണയം എന്ന വാക്കിനെ വളരെ ചെറുതായിട്ടാണ് നമ്മൾ പ്രയോഗത്തിൽ ഉപയോഗിക്കുക. നമ്മൾ ശ്വാസം പോലെ എന്തിനോടുമുള്ള ഒരു പ്രണയം ഉണ്ടായിരിക്കുക. അത് ഇപ്പോൾ കാട്ടിൽ എന്തിനാണ് പൂക്കൾ പൂക്കുന്നത് എന്ന് ചോദിച്ചാൽ, കാട്ടിൽ അത് അതിൻ്റെ മറ്റ് പൂക്കൾക്ക് കാണിച്ചു കൊടുക്കാനും അതിനോട് പ്രണയം ഉണ്ടായിട്ടാണെന്ന് ഞാൻ പറയാം. അപ്പോൾ അത് മറ്റാരും കാണുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ നമ്മളുടെ ഉള്ളിൽ എന്താണ് സൂക്ഷിക്കുന്നത്, എന്തിനോടാണ് നമ്മുടെ അടുപ്പം, അതിനോട് അഗാധമായ പ്രണയമുണ്ടെങ്കിലേ നമ്മുടെ ജീവിതം സന്തോഷകരമാവൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പം ഗസലുകളിൽ അല്ലെങ്കിൽ സൂഫി ഖരാനകളിൽ പാടുന്ന ആ പാട്ടുകളിൽ ഒക്കെ തന്നെ വളരെ ആഴത്തിലുള്ള പ്രണയമുണ്ട്. അത് എന്തിനോട് എന്നത് ചിലർക്ക് ദൈവത്തോടായിരിക്കാം, ചിലർക്ക് പ്രണയിനിയോടായിരിക്കാം, ചിലപ്പോൾ പ്രകൃതിയോടായിരിക്കാം, ചിലപ്പോൾ തൻ്റെ മദ്യത്തോടായിരിക്കാം. അങ്ങനെ ഭക്തിയും പിന്നെ ദൈവവും മദ്യവും എന്താണോ അതിനോടുള്ള അഗാധമായ പ്രണയം പ്രകടിപ്പിക്കുക എന്നത്, അല്ലെങ്കിൽ അങ്ങനെ അതാ അങ്ങനെയുള്ളൊരു പ്രണയം ഉണ്ടാവുക എന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ളൊരു സാധനമാണ്. യഥാർത്ഥത്തിൽ കലാബോധത്തിൻ്റെയും അല്ലെങ്കിൽ കാവ്യബോധത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനം പ്രണയമാണ്. കലയും കാവ്യവും ഉള്ളിലുള്ള ഒരാൾക്ക് ഒരു അക്രമിയാവാൻ കഴിയില്ല, മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ കഴിയില്ല, മറ്റുള്ളവരെക്കുറിച്ച് മോശമായി ചിന്തിക്കാൻ പോലും കഴിയില്ല. കാരണം എല്ലാത്തിനെയും ഉൾക്കൊള്ളുകയും എല്ലാത്തിനോടും സ്നേഹത്തോടെ പെരുമാറുകയും എല്ലാത്തിനും അതിനെ സ്നേഹിക്കുന്ന ഒരാളുണ്ട് എന്ന്. ഇപ്പോൾ ഒരു അധ്യാപിക കുട്ടിയെ അടിക്കുന്നതിന് മുമ്പ് ആ അധ്യാപികയിലേക്ക് ഈ കുട്ടിയുടെ ശരീരത്തിൽ ഒരടി കൊണ്ടാൽ ആ കുട്ടിയെ സ്നേഹിക്കുന്ന, ആ കുട്ടിയെ അടിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ അപ്പുറത്തുണ്ട്, അയാളുടെ ഹൃദയം വേദനിക്കും എന്ന ഒരു രണ്ടാം സ്റ്റെപ്പിലേക്ക് ആലോചിക്കുന്ന ഒരു മാനസികാവസ്ഥ നമ്മൾ കൈവരും. അപ്പം ശരിക്കും കാവ്യബോധമുള്ള, കലാബോധമുള്ള എല്ലാവരുടെയും ഉള്ളിലുള്ളതാണ് അടിസ്ഥാനപരമായി പ്രണയം എന്ന വികാരം. അത് എന്തിനെയാണ്, എന്തിനോട് നമ്മൾ ചേർത്ത് വെക്കുന്നു എന്നുള്ളതാണ്. ഇനി നമ്മുടെ സുഹൃത്തുക്കൾ ഒക്കെ തന്നെ പ്രണയത്തിൻ്റെ ഡിഫറെൻറ്റ് മാനിഫെസ്റ്റേഷൻസാണ് എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ പഠിക്കുന്ന കാലം മുതൽ ഏത് കാലത്തും പിന്നെ ഈ പറഞ്ഞ പ്രണയം തീർച്ചയായിട്ടും നമ്മളൊക്കെ കൊണ്ട് നടന്നിട്ടുണ്ടാകും. അതുകൊണ്ടാണല്ലോ നമ്മളിപ്പോഴും നമ്മുടെ ജീവിതത്തെ പ്രണയിച്ചു കൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ചേച്ചി പറഞ്ഞ ഈ പാട്ട് എൻ്റെ ഒരു പഴയ പ്രണയലേഖനമാണ്. അത് അങ്ങനെ എടുത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് റാസയും ഇമ്തിയൊക്കെ എൻ്റെ വീട്ടിൽ ഇടയ്ക്ക് താമസിക്കാറുണ്ട് വന്നിട്ട് വളരെ മുമ്പ്. അപ്പോൾ അവരിങ്ങനെ വന്നപ്പോൾ ഒരുപാട് പാട്ടുകൾ ഞങ്ങളിങ്ങനെ ഡിസ്കസ് ചെയ്തു. അങ്ങനെ എൻ്റെ വൈഫും മക്കളൊക്കെ ഉറങ്ങി, അവൻ്റെ വൈഫ് അതാ ഇമ്തിയെ ഉറങ്ങി. പിന്നെ ഇങ്ങനെ ഇരുന്ന് ഓരോ സംസാരിച്ചപ്പോൾ ഞാൻ അവനോട് പറഞ്ഞുടാ, എൻ്റെ കയ്യിൽ എൻ്റെ പഴയ ഡയറിയിൽ ഒരു 100 പാട്ടുകൾ പണ്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. പാട്ട് പോലെ ഒരു പ്രണയലേഖനം, ഇതൊരു വേറെ തന്നെ കടലാസിൽ എഴുതി വെച്ച് പിന്നെ അയക്കാണ്ടിരുന്ന ഒരു ഇതുണ്ട്. ഇത് പ്രേമലേഖനം എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ഇത് നല്ല രസമുണ്ടല്ലേക്കാ, ഇതൊരു മീറ്ററിലാണ് ഇത് എഴുതിയിട്ടുള്ളത്, നമുക്കൊന്ന് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ട്രൈ ചെയ്ത് വന്നിട്ടുള്ള ഒരു പാട്ടാണത്. അത് പിന്നീട് പിന്നെ അവർ നന്നായിട്ട് ചെയ്തു. ഇപ്പോഴും അതിൻ്റെ വീഡിയോ ചെയ്യുകയോ അതിൻ്റെ പ്രൊഫഷണലായിട്ടുള്ള ഓർക്കസ്ട്രേഷനോ ഒന്നും നടത്തിയിട്ടില്ല. സാധാരണ ഒരു ഗിറ്റാറിനകത്ത് പിന്നെ അവർ അവൻ പാടി, അതിനുശേഷം ഇമ്തി പാടി, പിന്നെ ബിൻസി പാടി, പിന്നെ പല ആൾക്കാരും അത് പാടിയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഇപ്പോൾ യൂട്യൂബിലെ ഒറ്റ ചാനലിൽ തന്നെ ഒരു 1,000,000+ ആളുകൾ കാണുകയും ചെയ്തു. വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. നമ്മുടെ പിന്നെ എന്താ പറയുക, പ്രണയ സങ്കല്പങ്ങളെ എടുക്കുക, ആ പ്രണയ സങ്കല്പങ്ങളെ നമ്മൾ വരികളാക്കി എവിടെയെങ്കിലും കൊണ്ടുപോയി വെച്ചിട്ട് കാര്യമില്ല. അതിന് നല്ല ഉടുപ്പും കുപ്പായം അണിയിച്ച് രാജയൊക്കെ പുറത്തിറക്കിയപ്പോഴാണ് ഒരു ഹിറ്റായത്. ശരിക്കും എൻ്റെ പാട്ടുകൾ ആദ്യം ട്യൂൺ ചെയ്ത് പാടിയിട്ടുള്ളത് നമ്മുടെ സുഹൃത്തും നമ്മുടെ കോളേജിലെ കലാകാരനും ഒക്കെ ആയിട്ടുള്ള ഫിറോസ് ബാബുവാണ്. ഫിറോസ് ബാബുവിന് ശേഷം പിന്നെ ചാവക്കാട്, പിന്നെ സിറാജ് അമൻ, ഷബീർ അലി, അതേപോലെ റാസ, പിന്നെ ഇമ്തി, പിന്നെ ബെനസീറ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടുകാരിയുണ്ട് അവിടെ, അതേപോലെ നഫ്ല സാജ് എന്ന് പറഞ്ഞൊരു പാട്ടുകാരുണ്ട്. അവരൊക്കെ തന്നെ ട്യൂൺ ചെയ്ത് വിവിധ പാട്ടുകൾ പാടിയിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലിപ്പം ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് ഈ 1-2 പാട്ടുകളാണ് എന്നേ ഉള്ളൂ. പക്ഷേ നമ്മളെ ഒരു നമ്മുടെ ഒരു എഴുതിയൊരു പാട്ട് വേറെയുള്ളത് മൂളി കേൾക്കുമ്പോഴുള്ളൊരു സന്തോഷമുണ്ട്, അത് വല്ലാത്ത സന്തോഷമാണ്. പിന്നെ വേറൊരു അഭിപ്രായം എനിക്കുള്ളത്, ഇപ്പം മനുഷ്യരെ പരസ്പരം ഒന്നിപ്പിക്കുവാനും മുന്നോട്ട് കൊണ്ടുപോകാനും ഏറ്റവും അനുയോജ്യമായ ഒരു സാധനം സാഹിത്യവും സംഗീതവും തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്ന് വെച്ചാൽ യാതൊരു വ്യത്യാസങ്ങളും ഇല്ലാതെ ഒരുമിച്ച് കൂടാനും വംശീയമായ അല്ലെങ്കിൽ വർഗീയമായ അല്ലെങ്കിൽ വിഭാഗീയമായ ചിന്താഗതികളൊന്നുമില്ലാതെ ഒന്നിച്ചു ചേരാനുള്ളൊരു അവസരം സൃഷ്ടിക്കുകയാണ് യഥാർത്ഥത്തിൽ കലയും സാഹിത്യവും സംഗീതവും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് ഫോക്കസ് ചെയ്യുക എന്നുള്ള അർത്ഥം മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങൾ കൂട്ടി കൂടുതൽ കൂടുതൽ ഉണ്ടാക്കുക എന്നാണ് അർത്ഥം. ഇപ്പം ഞാനും രാഗിണീച്ചൊക്കെ പരിചയപ്പെടുന്ന ഇത്തരത്തിലുള്ള പൊതുവേദികളിൽ നിന്നാണ്, സാമൂഹികമായ സാഹിത്യം അതേപോലെ സംഗീതം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന വേദികളിൽ നിന്നാണ്. അങ്ങനെ മനുഷ്യർക്ക് ഒരുമിച്ചിരിക്കാനുള്ള, മനുഷ്യർ മനുഷ്യരെന്ന നിലക്ക് ഒരുമിച്ചിരിക്കാനുള്ള വേദികൾ ഉണ്ടാക്കുകയും അത് കൂടുതലാക്കി അതിനെ ഫോക്കസ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ആധുനിക കാലഘട്ടത്തിൽ മനുഷ്യർക്ക് ഒരുമിച്ച് പോകാനുള്ള ഒരു മനുഷ്യരെ ഒരു ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള ഒരു പ്രചോദനം അതാണ് എന്നാണ് ഞാൻ വ്യക്തിപരമായിട്ട് മനസ്സിലാക്കുന്നത്. ലോക്ക്ഡൗണിൽ സമയം കുറവുണ്ട്, സമയത്തിന് വളരെ ക്ഷാമമാണ്. അതെന്ന് വെച്ചാൽ ഒന്നാമത് നമ്മുടെ എൻ്റെ ബിസിനസ് ആയിട്ടുള്ള ഓൺലൈൻ ട്രേഡിങ് അതിപ്പോൾ 9 മുതൽ 3:30 വരെ അത് സജീവമായിട്ട് നമ്മൾ ചെയ്യാറുണ്ട്, അറ്റ്ലീസ്റ്റ് അവിടെ ഉണ്ടാവണം. പിന്നെ അതൊന്ന്, രണ്ടാമത് ഉച്ചയ്ക്ക് ശേഷം അതായത് 4 ശേഷം ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നുള്ള ഫോൺ കോളുകൾ അറ്റൻഡ് ചെയ്യേണ്ടി വരും. കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള ഫോളോ അപ്സ്. ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഒരു 2-3 വാട്സപ്പ് ഗ്രൂപ്പ് എൻ്റെ ഞങ്ങളുടെ അയൽക്കൂട്ടങ്ങൾ മാത്രമുണ്ട്, അതിൽ 10-750 ആളുകളുണ്ട്. അപ്പോൾ ഈ ആളുകൾക്ക് ഇവരുടെ ആളുകൾ ഗൾഫിലും മറ്റുമൊക്കെ ഉള്ള ആൾക്കാരുണ്ട്, അതിൽ കോവിഡ് ബാധിച്ച 5-6 പേരും അവർക്ക് പ്രത്യേകം ഗ്രൂപ്പുകളുണ്ട്. അതേപോലെ ഇവിടെ സോഷ്യൽ വർക്ക് എന്നുള്ള എല്ലാ വീടുകളിലേക്കും ഭക്ഷണ കിറ്റുകൾ അതൊക്കെ ചെയ്യുന്ന വർക്കുകൾ കോർഡിനേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. പോരാത്തിന് ഈ ഗ്രൂപ്പുകളിൽ ചെറിയ കുട്ടികൾക്ക് വേണ്ടി 2 കവിയാത്ത ചെറിയ വീഡിയോ എന്താ പറയുക, ഷോർട്ട് മൂവീസ് ഉണ്ടാക്കി അതിൻ്റെ കോമ്പറ്റീഷൻ നടക്കുകയാണ്. അതിലിപ്പോൾ വിന്നേഴ്സിന് പ്രഖ്യാപിച്ചു. പിന്നെ കുട്ടികൾക്ക് വേണ്ടി വര, പാട്ട് തുടങ്ങിയ സംഗതികളുടെ കോമ്പറ്റീഷൻ ഇപ്പം നടക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഓൺലൈനിൽ ഇട്ട് മാനേജ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. നല്ലൊരു ടീമുണ്ട് ഇവിടെ ഞങ്ങളുടെ ചുറ്റുഭാഗത്തുള്ള, വളരെ എന്താ പറയുക, മറ്റ് രാഷ്ട്രീയ പരിഗണനകളും മറ്റൊന്നും ഇല്ലാതെ തന്നെ വളരെ സജീവമായിട്ട് വർക്ക് ചെയ്യുന്നൊരു ടീമുണ്ട്. അവർക്ക് വേണ്ട മെഡിക്കൽ സംഗതികളുണ്ട്. പിന്നെ ചിലപ്പോഴൊക്കെ നമുക്ക് ഫിസിക്കലി തന്നെ ഓഫീസിൽ പോകേണ്ടി വരും ഈ കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും അങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ. അതുകൊണ്ട് ടോട്ടലി ബിസി, മറ്റു സമയത്തേക്കാൾ ഏറെ ബിസിയാണ്.
ആ ഇതൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തുന്ന ഒരു സ്ഥാപനം. ഞാനൊരു ഡയറക്ടറാണ് അതിൽ. ഞങ്ങൾ അഞ്ചാറ് പേരുണ്ട്. അപ്പം ഇതിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു വിഷയം എന്ന നിലയ്ക്ക് ഞാൻ എം എ സൈക്കോളജി ചെയ്തിപ്പതി അവസാന കുറച്ച് ഒരു എക്സാം കൂടി ബാക്കിയുണ്ട്. അതിന് മുമ്പ് നമ്മുടെ എം കോമും എം ബി എ അങ്ങനത്തെ ഒക്കെ നമ്മുടെ ജീവിതത്തിന് വേണ്ടി ചെയ്തതാണെങ്കിൽ ഇത് നമ്മുടെ ഒരു മാനസിക സന്തോഷത്തിന് വേണ്ടി ചെയ്തതാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ സെൻറ്ററിൽ വളരെ സജീവമായി നടക്കുന്നുണ്ട്. അവിടെ കുട്ടികൾക്ക് മറ്റ് സൈക്കോ തെറാപ്പി അതേപോലുള്ള സംഗതികൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള മറ്റേ ലേണിംഗ് ഡെഫിഷ്യൻസി ഉള്ള ഡിഫിക്കൽട്ടിയുള്ള കുട്ടികൾ, എൽ ഡി കുട്ടികൾ, അതേപോലെ എം ആർ കുട്ടികൾ, ഇവർക്ക് വേണ്ട പിന്തുണയും അവർക്ക് വേണ്ട പഠന സംവിധാനങ്ങളും സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ വലിയ ആളുകൾക്ക് വേണ്ടിയുള്ള കൗൺസിലിങ് എന്തെങ്കിലും മാനസിക സംഘർഷങ്ങൾ, കുടുംബ ഫാമിലി കൗൺസിലിങ്, പ്രീമാരിറ്റൽ കൗൺസിലിങ് ഇങ്ങനെയുള്ള സംഗതികളൊക്കെ അവിടെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എന്താ പറയുക, നടത്തുന്നത് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റാണ്. ഞങ്ങൾക്കതിൽ പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ല. അവിടെ വരുന്ന സ്പെഷ്യലിസ്റ്റുകളായ ആൾക്കാർക്ക് പൈസ കൊടുക്കേണ്ടതുണ്ട്, വാടകയും കൊടുക്കേണ്ടതുണ്ട്. ആ രീതിയിൽ ചെറിയൊരു ചാർജൊക്കെ ചെയ്തിട്ട് മുന്നോട്ട് പോകുന്ന, ആരും ഒരു പൈസയുമായി നിന്ന് ലാഭമായി എടുക്കാത്ത ഒരു സ്ഥാപനമാണത് തിരുവനന്തപുരത്തിൽ. അങ്ങനെ ഒരു പ്രത്യേക ഇൻസിഡൻറ്റ് എന്ന് പറഞ്ഞുകൂടാ. പക്ഷേ ഏത് കാലത്തും നമ്മളിപ്പം കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്തും അന്ന് കാലത്തൊക്കെ നമ്മൾ ബ്ലഡ് ഡൊണേഷൻ അങ്ങനെയുള്ള സംഗതികളിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഒരു പ്രത്യേക ഇൻസിഡൻറ്റ് എന്ന് പറഞ്ഞില്ല. പക്ഷേ 94 എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റി. ഏകദേശം എന്താ പറയുക, മൊത്തം ശരീരം തളരാവുന്ന രീതിയിലുള്ള ഒരു സംഗതി 94, അത് ഞാൻ വിവാഹം കഴിച്ച വർഷം. അപ്പം അങ്ങനെ ഒരു സംഗതിയെ പറ്റി 95 അങ്ങനെ ഒരു വിഷയം ഉണ്ടായ സമയത്ത് ഏകദേശം ആൾമോസ്റ്റ് ഡെഡാണ്. പിന്നെ അവിടുന്ന് തിരിച്ചു വന്നതാണ്. തിരിച്ചു ഞാനൊരു പിന്നെ ഒമാനിൽ വെച്ച് ഒരു വാദിയിൽ ഒരു വാഹനം, ഞാൻ അതിൻ്റെ പുസ്തകത്തിലും അതേപോലെ അതിൻ്റെ കഥ അതിൻ്റെ എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു വാദി എന്ന് പറഞ്ഞാൽ വെള്ളം പെട്ടെന്ന് കുത്തൊഴുകുന്ന, അതിൻ്റെ അറ്റത്ത് കല്ലുകളും മുള്ളുകളൊക്കെ ഉണ്ടാകും. അപ്പോൾ അത്തരത്തിലൊരു വാദിയിൽപ്പെട്ട് ഒരു വാഹനം, ഏകദേശം വാഹനം കടലിലേക്ക് ഒലിച്ചു പോയി. ഞങ്ങൾ എന്തൊക്കെയൊക്കെ ഭയം കൊണ്ട് രക്ഷപ്പെട്ടു. അങ്ങനെ ഞാനും എൻ്റെ ഒരു അസിസ്റ്റൻ്റ് ഒരു കണ്ണൻ എന്ന് പറഞ്ഞാലുള്ള വണ്ടി ഉണ്ടായിരുന്നു. അപ്പം അന്ന് ഈ മർച്ചൻഡൈസിങ്ങിന് വേണ്ടിയിട്ട് ജോലി, ഗൾഫിൽ ജോലി കിട്ടിയ സമയമാണ്. അപ്പം മർച്ചൻഡൈസിങ്ങിന് വേണ്ടി ഇങ്ങനെ പോയിട്ട് ഈ അക്കര എന്ന് പറയുന്ന സ്ഥലമുണ്ട് ഒമാനിൽ, അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് വരികയാണ്. അപ്പോൾ വിവാഹം കഴിച്ച് വൈഫൊക്കെ അവിടെ തന്നെ ഉണ്ട്, ഒരു വീട്ടിൽ അവിടെ ഒറ്റയ്ക്കാണ്. അപ്പം അന്ന് ഈ മൊബൈൽ ഫോണ് വളരെ വ്യാപകമായിട്ടില്ല, പേജർ ആണ് ഏറ്റവും അധികം ഉള്ളത്. അപ്പോൾ എൻ്റെ പേജർ ഇങ്ങനെ ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഇവിടെ എന്നെ ഇങ്ങനെ വിളിച്ചോണം. അങ്ങനെ അതൊരു ഒരു കഥയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു വലിയ പ്രശ്നം ഉണ്ടായി. അതിൽ നിന്ന് കുറച്ച് കാലം ഹോസ്പിറ്റലിൽ കിടന്ന് പൂർവ്വസ്ഥിതിയിലേക്ക് വന്ന്, അപ്പോൾ ആ സമയത്ത് എനിക്ക് മാനസികമായിട്ട് ഉണ്ടായിട്ടുള്ള വലിയൊരു ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. കാരണം ആൾറെഡി ഗോണാണ്. പിന്നെ അത് തിരിച്ചു വരുമ്പോൾ ബാക്കിയുള്ളതൊക്കെ ലാഭമാണ് എന്നൊരു തോന്നലും. അപ്പോൾ അതോടൊപ്പം തന്നെ പരമാവധി ആളുകൾക്ക് പിന്നെ നമ്മുടെ ഒരു സർവീസ് എത്തിച്ച് കൊടുക്കുക എന്നുള്ളതാണ് ജീവിതത്തിലെ ലക്ഷ്യം എന്നുള്ളൊക്കെ ഒരു തോന്നൽ ഉണ്ടാകും. നമ്മളത്ര വലിയ സാമൂഹ്യ സേവനങ്ങളൊന്നും ചെയ്യുന്നില്ല. എനിക്ക് തോന്നി സാമൂഹ്യ സേവനങ്ങൾ എന്ന് പറയുന്നതിനെ ഒന്നും മാറ്റി നമ്മൾ ചെയ്യുന്നതൊക്കെ സാമൂഹ്യ സേവനമാക്കുന്ന രീതിയിലേക്കുള്ള പ്രൊഫഷൻ സ്വീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലതായിട്ട് കാര്യം. ഇപ്പോൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ ഹെൽത്ത് സർവീസിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ ഡെഡിക്കേഷൻ അത് വല്ലാത്തൊരു സംഗതിയാണ്. അപ്പോൾ നമ്മുടെ ജോലിയെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടതാകുമ്പോൾ, നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്തൊരു സംഗതിയാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ജോബ് സാറ്റിസ്ഫാക്ഷനും കിട്ടും, അതോടൊപ്പം സമൂഹത്തിന് നമ്മളെക്കൊണ്ട് പ്രയോജനമുണ്ടാകും. പിന്നെ ആരും സ്വന്തം നിർബന്ധിച്ചുകൊണ്ട് ആരും അങ്ങനെ ചെയ്യും. ഇതൊക്കെ ഒരു ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതാണ്. നമ്മുടെ ഒരു ഒരു റിസൾട്ട്, നമ്മൾ കുറേ ഈ സാമൂഹ്യ പ്രവർത്തകർ നോക്കി, ചില ആൾക്കാർ രാ പകലില്ലാണ്ട് മനുഷ്യർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്, അത് അവർക്ക് അത് ചെയ്യാതെ നിവൃത്തിയില്ല. അവരെ മനസ്സിന് സന്തോഷം കിട്ടുന്ന ഒരു വർക്ക് അതാണ്. സന്തോഷം എന്ന് അവർ പറയുന്നത് മറ്റുള്ളവർക്ക് മുഖത്ത് സന്തോഷം ഉണ്ടാക്കാൻ. നിങ്ങൾ നിങ്ങളിപ്പോൾ കോളേജിൽ തന്നെ, കോളേജിൽ നിന്ന് നോക്കും, പല ആളുകളുണ്ട്. ചില ആളുകൾ അവരവരെ മാത്രം ഈഗോ സെൻട്രിക് ആയിട്ടുള്ള, സെൽഫ് സെൻട്രിക് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. അവർക്ക് അവരുടെ കാര്യങ്ങളും അവരുടെ മാത്രം ആലോചിക്കുന്ന ആൾക്കാരുണ്ട്. അതൊരു ആറ്റിറ്റ്യൂഡാണ്. അവരുടെ അനുഭവത്തിൽ നിന്നും അവർക്കുണ്ടായിട്ടുള്ള പിന്നെ സാഹചര്യങ്ങളിൽ നിന്നൊക്കെ അവർക്ക് കിട്ടുന്നൊരു ബിഹേവിയറാണത്. അതേസമയം ചില ആളുകൾക്ക് മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ടേയിരിക്കണമെന്ന ഒരു ഇതുണ്ടാവും. അത് അറിയാൻ പറ്റും. നമ്മളിപ്പം ഒരു ഒരാൾ റോഡിനടുത്ത് അല്ലെങ്കിൽ റോഡ് സൈഡിലൊരാൾ വീണു, വീണ് കഴിഞ്ഞാൽ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ആ കൂട്ടത്തിൽ പിന്നെ ഒന്ന് രണ്ട് പേര് പെട്ടെന്ന് മുന്നോട്ട് വരുന്നുണ്ടാവും, ഒന്ന് രണ്ട് പേര് പുറകോട്ട് പോകുന്നുണ്ടാവും, ഒന്ന് രണ്ട് പേര് പിന്നെ അത് എന്താ വരുന്നത് നോക്കട്ടെ, ആൾക്കാർ കൂടുകയാണെങ്കിൽ ഞാനും കൂടാം എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും. സോ ഇറ്റ്സ് ഓൾ ആറ്റിറ്റ്യൂഡ്. അപ്പം നമ്മൾ നമ്മുടെ ചുറ്റുഭാഗത്തും പ്രചരിപ്പിക്കേണ്ട ഒരു കാര്യം,
നിങ്ങളും പിന്നെ ഇതിൽ പങ്കെടുക്കാൻ തയ്യാറാവുന്നതാണ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ അയൽവാസി അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ സ്വസ്ഥമായിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ സ്വസ്ഥത ഉണ്ടാവുള്ളൂ. ഇതൊരു അടിസ്ഥാന തത്വമാണ്. നമ്മുടെ ചുറ്റുഭാഗവും വൃത്തിയുണ്ടെങ്കിൽ നമുക്ക് വൃത്തി ഉണ്ടാവൂ എന്നതുപോലെ, നമ്മുടെ ചുറ്റുഭാഗമുള്ള ആൾക്കാർ പിന്നെ സാമ്പത്തികമായും അല്ലെങ്കിൽ അവരുടെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറി രക്ഷപ്പെട്ടിരുന്നെങ്കിൽ മാത്രമേ നമുക്കും ആ സ്വസ്ഥത കൈവരുള്ളൂ. അതുകൊണ്ട് നമ്മൾ നമുക്ക് വേണ്ടിയാണ് സാമൂഹിക പ്രവർത്തനം ചെയ്യുന്നത് എന്ന് മനസ്സിലായി. ഇത്ര നേരം എൻ്റെ ഞാൻ പറയുന്നത് കേൾക്കുകയും എന്നെ സഹിക്കുകയും ചെയ്ത എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. എല്ലാവരും ഞാൻ പറയുന്ന അഭിപ്രായങ്ങളിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും എന്നോട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാതിരിക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. പഴയ സൗഹൃദങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും കൂടുതൽ സൗഹൃദങ്ങൾ ഉണ്ടാക്കാനുമാണ് നമ്മുടെ ഓരോ പ്രവർത്തനവും നമ്മുടെ ഓരോ വാക്കും വേണ്ടത് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അതുകൊണ്ട് ഇന്നലത്തേക്കാൾ കുറച്ചുകൂടി നല്ല സുഹൃത്ത് ബന്ധവും കുറച്ചുകൂടി വ്യാപകമായ ബന്ധങ്ങളും ഉണ്ടാക്കിയെടുക്കാനാണ് ഇന്ന് നമ്മൾ പരിശ്രമിക്കേണ്ടത്. കാരണം എൻഡ് ഓഫ് ദി ഡേ നമ്മളിതൊക്കെ വിട്ടുപോകും, അതൊരു ഉറപ്പാണ്. പക്ഷെ നമ്മളെ ആലോചിക്കുന്ന, നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാവുക എന്നത് വളരെ പ്രധാനമാണ്. ചെറിയൊരു അനുഭവം പറഞ്ഞുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കുകയാണ്. എൻ്റെ ഒരു സുഹൃത്ത്, അവർ ഞങ്ങളുടെ ജെ സി ഐയിൽ ഉണ്ടാവുന്ന സമയത്ത് അവർ വളരെ സജീവമായിട്ട് ഒരു സ്ത്രീയാണ്. അവർ വളരെ സജീവമായിട്ട് ഇതിലൊക്കെ സാമൂഹ്യ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആളാണ്. അപ്പോൾ ഒരു 5-8 വർഷം മുമ്പ് എന്നോട് കണ്ടപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താ നിങ്ങളുടെ ഒബ്ജക്റ്റീവ് എന്താണ് എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, എൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഞാൻ മരിക്കുമ്പോൾ എൻ്റെ ശവശരീരത്തിൽ ഒരു 200 റീത്തെങ്കിലും വേണം. അപ്പോൾ സാമൂഹ്യ പ്രവർത്തനത്തിൽ എല്ലാ മേഖലകളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ആൾക്കാരെൻ്റെ ശരീരത്തിൽ അത്രയും റീത്തുകൾ വെക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് പ്രയാസമാണ്. കാരണം ആൾക്കാർക്ക് അതിപ്പോൾ ബുദ്ധിമുട്ടില്ല എന്ന് വെച്ചാൽ, നമുക്ക് വേണമെങ്കിൽ ഒരു റീത്ത് കമ്പനി ഏൽപ്പിച്ചാൽ മരിക്കുമ്പോൾ 200 റീത്ത് വെച്ചാൽ പൈസ അഡ്വാൻസ് അടച്ചാൽ പോലെ വെച്ചു. അപ്പോൾ മുമ്പത്തി ചിരിക്കുകയും ചെയ്തു. ഇത് വളരെ സജീവമായിട്ട് നടക്കിയതാണ്. പിന്നെ അങ്ങനെ ഞാൻ അവരോട് അങ്ങനെ ഞാൻ പറഞ്ഞു, അതിലൊന്നും വലിയ കാര്യമില്ല, മനുഷ്യരുടെ മനസ്സാണ് പ്രധാനം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു. അങ്ങനെ 5-8 വർഷം കഴിഞ്ഞിട്ട് ശേഷം ഈ അടുത്ത കാലത്ത്, കഴിഞ്ഞ വർഷം ഞാൻ അവരെ വീണ്ടും കാണുകയാണ്. വയനാട്ടിൽ ഒരു പരിപാടിക്ക് പോയപ്പം അവിടെ അവരുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചോ, എന്തായാലും നമ്മുടെ റീത്ത് വെച്ചോടൊക്കെ തമാശക്ക് ചോദിച്ചു. അപ്പോൾ മുമ്പത്തി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളന്ന് സംസാരിച്ചത് എനിക്ക് ഭയങ്കരമായിട്ട് എഫക്റ്റായി. അങ്ങനെ ഞാൻ പിന്നെ ഇപ്പോൾ മൈസൂരിലാണുള്ളത്, എന്നിട്ട് അവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചു. മൈസൂരിൽ ഞാനൊരു അനാഥാലയം തുടങ്ങിയിട്ടുണ്ട്. അതിൽ 100 കുട്ടികളുണ്ട്. ഇപ്പോൾ 10-50 കുട്ടികൾ 100 കുട്ടികളാക്കണം. അങ്ങനെയാകുമ്പോൾ ഒരു 200, ഞാൻ മരിച്ചാൽ ഒരു 200 റീത്ത് അവരെ കണ്ണെന്ന് എനിക്ക് കിട്ടുമല്ലോ എന്ന് പറഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത ഒരു മാനസികമായ സന്തോഷം നൽകിയ ഒരു സംഭവമാണ്. എനിവേ, ഇത്രയും നേരം എന്നെ സഹിച്ച എല്ലാവർക്കും നന്ദി. നമ്മുടെ SIP യുടെ കൂട്ടിരിപ്പെന്ന പ്രോഗ്രാമിൻ്റെ 3-ാം ദിനമാണെന്ന് നമുക്കെല്ലാവർക്കും സുപരിചിതമായ നമ്മുടെ കോളേജിലെ അലുമ്നിയുമായ CV ബഷീർക്കാണ് നമ്മുടെ ഗസ്റ്റ്. അദ്ദേഹത്തിനോട് നമ്മൾ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടി വളരെ ലളിതമായും സ്പഷ്ടമായും അദ്ദേഹം നമുക്ക് തന്നു. ആ ഓരോ ഉത്തരത്തിലുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ദീർഘവീക്ഷണവും അദ്ദേഹത്തിൻ്റെ ആ ചടുലതയും. ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്നതിലുപരി നല്ലൊരു കവിയും കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടൊരു പ്രൊഫഷനായ സ്റ്റോക്ക് ട്രേഡിങ്ങിലൂടെ അദ്ദേഹം അത് സന്തോഷവാനാണെന്ന് അദ്ദേഹം നിങ്ങളോട് കൂടുതൽ കൂടുതൽ പറയുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ എല്ലാ വാക്കുകളിലും ആ ഒരു കോൺഫിഡൻസും ആ ഒരു മനോധൈര്യവും അദ്ദേഹം പ്രകടമാക്കുന്നുണ്ട്. ആ ഒരു പോസിറ്റീവ് എനർജി നമുക്കറിയാം. നമുക്ക് ഇപ്പോഴുള്ള പല കുട്ടികൾക്കും അറിയാമെന്നറിയില്ല, നമ്മുടെ കോളേജിലെ അലുമ്നി പ്രോഗ്രാം ഉണ്ടായാലും എല്ലാത്തിൻ്റെ മുമ്പിൽ അദ്ദേഹം ഉണ്ടാവും. ഒരു അത്രയും ആക്റ്റീവായിട്ടുള്ള ഒരു പേഴ്സണാണ് അദ്ദേഹം. നമുക്ക് ഇന്നിവിടെ ഗസ്റ്റായിട്ട് കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. വളരെയധികം നന്ദി ബഷീർക്ക, നമ്മുടെ കൂടെ ഒരു ഇത്ര ഒരു മണിക്കൂർ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ചെലവഴിച്ചതിന്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ട നമ്മുടെ എല്ലാ SIP വോളണ്ടിയേഴ്സും നമ്മുടെ SIP നമ്മുടെ കോളേജിലെ മറ്റു എല്ലാ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും എൻ്റെ പേരിലും SIPയുടെ പേരിലും നന്ദി അറിയിക്കുന്നു. വളരെ വളരെ സന്തോഷം, സ്നേഹം. നമ്മളൊരു വീട്ടിലേക്ക് തിരിച്ചു പോയൊരു വീട്ടിലേക്കല്ല എൻ്റെ ക്യാമ്പസിലേക്ക് തിരിച്ചു പോയൊരു സന്തോഷം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ആ ഒരു സന്തോഷം ഇത്രയും സമയം തന്നൊരു മണിക്കൂർ പിന്നെ എനിക്ക് സന്തോഷവാനായിരിക്കാനുള്ള ഒരവസരം തന്നതിൽ
വളരെ നന്ദി. പിന്നെ എല്ലാവരും സുഖമായിരിക്കുക, സന്തോഷമായിരിക്കുക. എൻ്റെ ഫൈനൽ മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, ജീവിതത്തിലെല്ലാം പോവും, പക്ഷെ ബാക്കിയാവുന്നത് അടുത്ത സൗഹൃദങ്ങളായിരിക്കും. അതുകൊണ്ട് സൗഹൃദം സൂക്ഷിക്കുക. നന്ദി, നമസ്കാരം.